സാമിന്റെയും നാൻസിയുടെയും വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷക്കാലമായി. അവർ വളരെയധികം സന്തോഷത്തോടെയായിരുന്നു ജീവിച്ചിരുന്നത്. അവർക്ക് 4 വയസ്സുള്ള സണ്ണി എന്നു പേരുള്ള ഒരു മകനും ഉണ്ടായിരുന്നു. ഒരു ശനിയാഴ്ച ദിവസം വൈകുന്നേരം സാമും നാൻസിയും ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി റെസ്റ്റോറൻറ്റിലേക്ക് പോയി. ഭക്ഷണം കഴിച്ച് തിരികെ അവർ വീട്ടിലെത്തിയപ്പോൾ അവരുടെ മകൻ സണ്ണി കൊല ചെയ്യപ്പെട്ട് കിടക്കുന്നതാണ് അവർ കണ്ടത്. ആ വീട്ടിലാകെ 3 ജോലിക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. സാം അവരെ 3 പേരെയും ഓരോരുത്തരെയായി ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. 1-ാമത്തേത് ആ വീട്ടിലെ ബേബി സിറ്റർ ആയിരുന്ന മായ ആയിരുന്നു. അവളെ ചോദ്യം ചെയ്തപ്പോൾ അവൾ പറഞ്ഞ മറുപടി ഇപ്രകാരമായിരുന്നു: ഞാൻ നാളെ സാമിന് സ്കൂളിൽ ഇട്ടുകൊണ്ടു പോകേണ്ട യൂണിഫോം അയൺ ചെയ്യുകയായിരുന്നു. 2-ാമത്തെയാളായ ആ വീട്ടിലെ ജോലിക്കാരിയായിരുന്ന സൂസി പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: ഞാൻ ആ സമയത്ത് മുറികളുടെ എല്ലാം ഫ്ലോർ ക്ലീൻ ചെയ്യുകയായിരുന്നു. 3-ാമത്തെയാൾ ആ വീട്ടിലെ ഷെഫ് ആയിരുന്ന ക്രിസ്റ്റഫർ ആയിരുന്നു. അവൻ പറഞ്ഞ മറുപടി ഇപ്രകാരമായിരുന്നു: ഞാൻ ആ സമയത്ത് സണ്ണിക്ക് വേണ്ടിയുള്ള ഭക്ഷണത്തിന് വേണ്ടി പച്ചക്കറികൾ കട്ട് ചെയ്യുകയായിരുന്നു. വിവരമെല്ലാം കേട്ടതിനു ശേഷം സാം സണ്ണിയുടെ കൊലയാളിയെ കണ്ടെത്തി. ഇതിൽ ആരാണ് ആ കൊലയാളി? ഉത്തരം പറയുവാൻ നിങ്ങൾക്ക് 10 സെക്കൻഡ് സമയമുണ്ട്. നിങ്ങളുടെ ഉത്തരങ്ങൾ താഴെയുള്ള കമന്റ് ബോക്സിൽ 1 എന്ന് ടൈപ്പ് ചെയ്തിട്ട് രേഖപ്പെടുത്തൂ. ഉത്തരം കണ്ടെത്തിയോ? ശരിയായ ഉത്തരം കണ്ടെത്തിയ എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ. ആ വീട്ടിലെ ബേബി സിറ്റർ ആയിരുന്ന മായയാണ് കൊലയാളി. കാരണം, സംഭവം നടക്കുന്ന സമയത്ത് ശനിയാഴ്ച ദിവസമാണ്, അടുത്ത ദിവസം ഞായറാഴ്ചയും. ഞായറാഴ്ച ദിവസം സണ്ണിക്ക് സ്കൂളിൽ പോകേണ്ട കാര്യമില്ല. പിന്നെ എന്തിനാണ് അവൾ യൂണിഫോം അയൺ ചെയ്യുകയാണെന്ന് കള്ളം പറഞ്ഞത്? ഓക്കെ ഫ്രണ്ട്സ്, ഇനി 2-ാമത്തെ ചോദ്യം. നഗരത്തിലെ ഒരു ഷോപ്പിംഗ് മാളിൽ വെച്ച് കണ്ടുമുട്ടിയതായിരുന്നു ലാണയും മൈക്കും. അങ്ങനെ അവർ കൂടുതലായി അടുത്തു. ഒരു ദിവസം മൈക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ച് ലാണയെ പ്രൊപ്പോസ് ചെയ്തു. ലാണയ്ക്കും മൈക്കിനെ വളരെയധികം ഇഷ്ടമായിരുന്നു. അങ്ങനെ അവർ വിവാഹം കഴിക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ കല്യാണക്കുറിയൊക്കെ പ്രിന്റ് ചെയ്ത് എല്ലാവരെയും ക്ഷണിച്ച് വിവാഹ ദിവസം വന്നെത്തി. ക്ഷണിക്കപ്പെട്ട അതിഥികളെല്ലാം മനോഹരമായി അലങ്കരിച്ച് ഹാളിൽ എത്തി. അവരെല്ലാവരും വധുവിനെ കാത്തു നിൽക്കുകയാണ്. ആ സമയത്ത് ലാണയും അവളുടെ കൂട്ടുകാരികളും ആ ഓഡിറ്റോറിയത്തിലുള്ള ഒരു മുറിയിൽ നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് ആ ഓഡിറ്റോറിയത്തിലെ പവർ സപ്ലൈ മുഴുവനും 1 മിനിറ്റ് സമയത്തേക്ക് ഓഫായി. കറണ്ട് തിരികെ വന്നപ്പോൾ ആ ഹാളിൽ ഉണ്ടായിരുന്ന മുഴുവൻ ആൾക്കാരും മരിച്ചു കിടക്കുന്നതാണ് ലാണയും അവളുടെ സുഹൃത്തുക്കളും കണ്ടത്. എന്നാൽ മറ്റൊരു മുറിയിൽ ഉണ്ടായിരുന്ന ലാണയോ അവളുടെ സുഹൃത്തുക്കളോ ഒന്നും തന്നെ മരണപ്പെട്ടിരുന്നില്ല. സംഭവത്തിൽ ദുരൂഹത തോന്നിയ പോലീസ് അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ലാണയാണ് ഇവരെ കൊന്നത് എന്ന് കണ്ടെത്തുകയും ചെയ്തു. എങ്ങനെയാണ് പോലീസ് അത് മനസ്സിലാക്കിയത്? ഉത്തരം പറയുവാൻ നിങ്ങൾക്ക് 10 സെക്കൻഡ് സമയമുണ്ട്. നിങ്ങളുടെ ഉത്തരങ്ങൾ താഴെയുള്ള കമന്റ് ബോക്സിൽ 2 എന്ന് ടൈപ്പ് ചെയ്തിട്ട് രേഖപ്പെടുത്തു. ഉത്തരം കണ്ടെത്തിയോ? ശരിയായ ഉത്തരം കണ്ടെത്തിയ എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ. ഈ ചിത്രം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? മരിക്കുന്നതിന് തൊട്ടു മുൻപ് ആ ചിത്രത്തിൽ ഒരുപാട് ബലൂണുകൾ ഉണ്ട്. എന്നാൽ മരിച്ചതിന് ശേഷം ആ ബലൂണുകളിൽ കുറേയധികം പൊട്ടിയിട്ടുണ്ട്. അതിനർത്ഥം ആ ബലൂണുകളിൽ എന്തോ വിഷവാതകം നിറച്ചിരുന്നു എന്നാണ്. അങ്ങനെയാകും ലാണ അവരെല്ലാം കൊന്നത്. ഓക്കെ ഗൈസ്, ഇനി 3-ാമത്തെ ചോദ്യം. അന്ന തന്റെ വെക്കേഷൻ അടിച്ചു പൊളിക്കാനായി വിദേശത്ത് പോയിരിക്കുകയായിരുന്നു. 1 ആഴ്ച കഴിഞ്ഞ് അവൾ വീട്ടിലെത്തിയപ്പോൾ ആരോ ഒരാൾ തന്റെ വീട്ടിൽ കയറി പണവും സ്വർണവും മോഷ്ടിച്ചിരിക്കുന്നു എന്ന് അവൾക്ക് മനസ്സിലായി. അവൾ ഉടൻ തന്നെ പോലീസിനെ വിളിച്ച് വിവരം അറിയിച്ചു. വിവരമറിഞ്ഞ് പോലീസ് ഉടൻ തന്നെ സംഭവസ്ഥലത്ത് എത്തി. പോലീസ് അവിടമാകെ പരിശോധിച്ചു. പരിശോധനയ്ക്കൊടുവിൽ പോലീസ് അന്നയോട് ചോദിച്ചു, നിങ്ങൾ ഇടം കയ്യനാണോ അതോ വലം കയ്യനാണോ? അന്ന അതിന് മറുപടിയായി വലം കയ്യൻ എന്ന് പറഞ്ഞു. എന്താ സാർ അങ്ങനെ ചോദിച്ചത്? പോലീസുകാരൻ പറയാൻ തുടങ്ങി, ഏയ് ഒന്നുമില്ല, നിങ്ങൾ വെക്കേഷന് പോയ കാര്യം വേറെ ആർക്കെങ്കിലും അറിയാമായിരുന്നു? അതിന് മറുപടിയായി അന്നെ പറഞ്ഞു, ഉവ സാർ അറിയാമായിരുന്നു, എന്റെ കൂടെ ജോലി ചെയ്യുന്ന 3 പേർക്ക് ആ കാര്യം അറിയാമായിരുന്നു. പോലീസ് അന്നയുടെ ഓഫീസിലെത്തി അവരെ 3 പേരെയും ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. 1-ാമത്തെയാളായ മായ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു, അവൾ എവിടെയാണ് താമസിക്കുന്നത് എന്ന് എനിക്കറിയില്ല, പിന്നെ എങ്ങനെയാണ് അവളുടെ വീട്ടിൽ ഞാൻ പോവുക? 2-ാമനായ ടോം പറഞ്ഞത് ഇപ്രകാരമായിരുന്നു, എനിക്ക് കിട്ടുന്ന ഒഴിവ് സമയങ്ങൾ ഞാൻ എൻ്റെ ഗേൾഫ്രണ്ടുമായി ചിലവഴിക്കാറാണ് പതിവ്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ എൻ്റെ ഗേൾഫ്രണ്ടുമായി നിങ്ങൾക്ക് സംസാരിക്കാം.
മൂന്നാമത്തെ ആളായ മരിയ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായി പനി പിടിച്ച് ഞാൻ ആശുപത്രിയിലായിരുന്നു. സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിറ്റി ഹോസ്പിറ്റലിൽ പോയി അന്വേഷിക്കാം. വിവരമെല്ലാം കേട്ടതിനു ശേഷം പോലീസ് യഥാർത്ഥ മോഷ്ടാവിനെ കണ്ടെത്തി. ഇതിൽ ആരാണ് ആ മോഷ്ടാവ് എന്ന് നിങ്ങൾക്ക് പറയാമോ? ഉത്തരം പറയുവാൻ നിങ്ങൾക്ക് 10 സെക്കൻഡ് സമയമുണ്ട്. നിങ്ങളുടെ ഉത്തരങ്ങൾ താഴെയുള്ള കമന്റ് ബോക്സിൽ 3 എന്ന് ടൈപ്പ് ചെയ്തിട്ട് രേഖപ്പെടുത്തൂ. ഉത്തരം കണ്ടെത്തിയോ? ശരിയായ ഉത്തരം കണ്ടെത്തിയ എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ. ടോം ആണ് ആ മോഷ്ടാവ്. കാരണം അവിടെ കഴിച്ചിട്ട് ബാക്കി വെച്ചിരിക്കുന്ന പാത്രങ്ങൾ കാണുമ്പോൾ മോഷ്ടാവ് ഒരു ഇടം കയ്യനാണെന്ന് മനസ്സിലാക്കാം. ഈ 3 പേരിൽ പെർഫെക്റ്റ് ഇടം കയ്യൻ ടോം തന്നെയാണ്. ഓക്കെ ഗൈസ്, ഇനി 4-ാമത്തെ ചോദ്യം. ഒരു ജ്വല്ലറി ഷോപ്പിൽ നിന്നും 2 വിലപിടിപ്പുള്ള വജ്രം മോഷണം പോയി. വിവരമറിഞ്ഞ് പോലീസ് അവിടെ എത്തി പ്രാഥമിക പരിശോധനകൾ ആരംഭിച്ചു. പരിശോധനയ്ക്കൊടുവിൽ അവിടെയുള്ള സ്റ്റാഫുകളിൽ ആരോ ഒരാളാണ് ഇത് മോഷ്ടിച്ചത് എന്ന് പോലീസ് കണ്ടെത്തി. അങ്ങനെ നടത്തിയ പരിശോധനയിൽ 3 പേരെ പോലീസ് സംശയാസ്പദമായി കണ്ടെത്തി. മേരി, സാറ, ജൂലിയറ്റ് ഇവരായിരുന്നു ആ 3 പേർ. ജ്വല്ലറി ഉടമ അവർക്കായി നൽകിയിട്ടുള്ള ഷെൽഫുകൾ പരിശോധിക്കുവാൻ പോലീസ് തീരുമാനിച്ചു. ഇതിൽ 1-ാമത്തെ ഷെൽഫ് മേരിയുടേതും 2-ാമത്തെ ഷെൽഫ് സാറയുടേതും 3-ാമത്തെ ഷെൽഫ് ജൂലിയറ്റിന്റേതുമാണ്. ഇതിൽ ആരാണ് ആ വജ്രം മോഷ്ടിച്ചത് എന്ന് നിങ്ങൾക്ക് പറയാമോ? ഉത്തരം പറയുവാൻ നിങ്ങൾക്ക് 10 സെക്കൻഡ് സമയമുണ്ട്. നിങ്ങളുടെ ഉത്തരങ്ങൾ താഴെയുള്ള കമന്റ് ബോക്സിൽ 4 എന്ന് ടൈപ്പ് ചെയ്തിട്ട് രേഖപ്പെടുത്തൂ. ഉത്തരം കണ്ടെത്തിയോ? ശരിയായ ഉത്തരം കണ്ടെത്തിയ എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ. ജൂലിയറ്റിന്റെ ഷെൽഫിന്റെ ഉള്ളിലാണ് ആ വജ്രം ഉള്ളത്. ആ ഷെൽഫിന്റെ ഉള്ളിൽ ഒരു ടെഡി ബിയർ ഉണ്ട്. അതിന്റെ 2 കണ്ണുകളുടെയും ഭാഗത്താണ് ആ വജ്രം ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളത്. ഓക്കെ ഗൈസ്, ഇനി 5-ാമത്തെ ചോദ്യം. ഒരു ഫേമസ് പൊളിറ്റീഷ്യൻ അഴിമതി വിവാദത്തിൽ ഉൾപ്പെട്ടു. കുറച്ചു നാളുകളായി അവളെ സോഷ്യൽ മീഡിയകൾ വഴി ആളുകൾ ഭീഷണിപ്പെടുത്തുവാൻ തുടങ്ങിയിട്ട്. ഒരു ദിവസം അവൾ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ഹോട്ടൽ മുറിക്കുള്ളിൽ മരണപ്പെട്ട് കിടക്കുന്നു എന്ന വിവരം പോലീസിന് ലഭിച്ചു. പോലീസ് അവിടുത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുവാൻ തുടങ്ങി. ഈ ചിത്രം കണ്ടിട്ട് ഇതൊരു കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്ന് നിങ്ങൾക്ക് പറയാമോ? ഉത്തരം പറയുവാൻ നിങ്ങൾക്ക് 10 സെക്കൻഡ് സമയമുണ്ട്. നിങ്ങളുടെ ഉത്തരങ്ങൾ താഴെയുള്ള കമന്റ് ബോക്സിൽ 5 എന്ന് ടൈപ്പ് ചെയ്തിട്ട് രേഖപ്പെടുത്തു. ഉത്തരം കണ്ടെത്തിയോ? ശരിയായ ഉത്തരം കണ്ടെത്തിയ എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ. ഇതൊരു ആത്മഹത്യ തന്നെയാണ്. കാരണം അകത്ത് ആരും കയറിയതിന്റെ ലക്ഷണമൊന്നുമില്ല. മാത്രമല്ല വാതിലിന്റെ അടുത്തായി ഒരു കോമ്പിരിപ്പുണ്ട്. ഒരു പക്ഷേ പുറത്തു നിന്നൊരാൾ അകത്ത് കയറിയിട്ടാണ് കൊലപാതകം നടത്തിയത് എങ്കിൽ ആ കോമ്പ് അങ്ങനെ അവിടെ വെക്കുവാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇതൊരു ആത്മഹത്യയാണെന്ന് പറയുവാൻ കാരണം. ഓക്കെ ഗൈസ്, ഇനി ഇന്നത്തെ വീഡിയോയുടെ അവസാനത്തെ ചോദ്യം. ഒരാൾ ഒരു ബാത്ത് ടബിന്റെ ഉള്ളിൽ കൊല ചെയ്യപ്പെട്ട് കിടക്കുന്നതും അദ്ദേഹത്തിന്റെ അടുത്തായി ഗർഭിണികളായ 3 പെൺകുട്ടികൾ നിൽക്കുന്നതും നിങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്: ഇതിൽ ആരാണ് അയാളെ കൊന്നത്? ഉത്തരം പറയുവാൻ നിങ്ങൾക്ക് 10 സെക്കൻഡ് സമയമുണ്ട്. നിങ്ങളുടെ ഉത്തരങ്ങൾ താഴെയുള്ള കമന്റ് ബോക്സിൽ 6 എന്ന് ടൈപ്പ് ചെയ്തിട്ട് രേഖപ്പെടുത്തു. ഉത്തരം കണ്ടെത്തിയോ? ശരിയായ ഉത്തരം കണ്ടെത്തിയ എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ. ഈ ചിത്രത്തിൽ ബാത്ത് ടബിന്റെ താഴെ ചോര പുരണ്ട ഒരു കത്തിയുണ്ടെങ്കിലും അത് കൊണ്ടൊന്നുമല്ല അയാളെ കൊലപ്പെടുത്തിയിട്ടുള്ളത്. ഒരു പക്ഷേ ആ കത്തി കൊണ്ടാണ് കുത്തിക്കൊന്നത് എങ്കിൽ ആ ബാത്ത് ടബിന്റെ ഉള്ളിലെ വെള്ളം മുഴുവൻ ചോര കൊണ്ട് നിറയുമായിരുന്നു. 3-ാമത്തെ പെൺകുട്ടിയുടെ കയ്യിൽ ചോരപ്പാടുണ്ട്. അവളുടെ കൈ മുറിഞ്ഞപ്പോൾ പറ്റിയതാകാം ആ കത്തിയിലെ ചോര. സോ 2-ാമത്തെയും 3-ാമത്തെയും പെൺകുട്ടികളെ നമുക്ക് ഒഴിവാക്കാം. 1-ാമത്തെ പെൺകുട്ടിയാണ് കൊലയാളി. കാരണം അവളൊരു ഫേക്ക് പ്രഗ്നന്റ് ലേഡിയാണ്. സൂക്ഷിച്ചു നോക്കുമ്പോൾ അവളുടെ ശരീരത്തിൽ കയർ കിടക്കുന്നത് കാണാം. ഒരു പക്ഷേ ആ കയർ കൊണ്ട് കുരുക്കുണ്ടാക്കി അങ്ങനെയാകാം അവനെ കൊന്നിട്ടുള്ളത്. ഓക്കെ ഗൈസ്, ഈ ചോദ്യത്തിനുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാൻ മറക്കരുത്. ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യൂ. ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ദിവസവുമുള്ള അപ്ഡേറ്റുകൾക്കായി ബെൽ ഐക്കൺ പ്രസ് ചെയ്യൂ.